ചൈനയുടെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ തിരിഞ്ഞ നേപ്പാൾ തിരിച്ചറിഞ്ഞില്ല. പതിയിരിക്കുന്ന ചൈനീസ് ചതി. ഇന്ത്യൻ അതിർത്തി കയ്യേറാൻ നോക്കിയ നേപ്പാളിൻ്റെ ഒരു ഗ്രാമം ചൈന കൈയടക്കിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. നേപ്പാളിലെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ച ചൈനീസ് സംഘം അതിർത്തി തൂണുകൾ മാറ്റിസ്ഥാപിച്ചുവെന്നും മേഖല തങ്ങളുടെ അധീനതയിലാണെന്ന് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയോട് പൊരുതുന്ന നേപ്പാളിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചൈന. ചൈനയ്ക്കൊപ്പം നിന്ന് ഇന്ത്യയെ ഒതുക്കാൻ നോക്കിയ നേപ്പാളിന് തന്നെ പണികിട്ടിയിരിക്കുകയാണ്. ഇതാണ് ചൈനയുടെ ചതി. ദുർബലരായ അയൽക്കാരോട് സൗഹൃദം നടിച്ച് അവരെ ഒപ്പം കൂട്ടി ഇന്ത്യയെ തകർക്കാൻ നോക്കും. എന്നാൽ ഒരു വഴിക്കൂടെ ആ ദുർബല രാജ്യങ്ങളെ ഒരറ്റത്തുകൂടി വിഴുങ്ങുകയും ചെയ്യും. ചൈനയുടെ ചതി തിരിച്ചറിയാതെ നേപ്പാൾ സ്വയം കുഴി തോണ്ടിയിരിക്കുകയാണ്. നേപ്പാളിൻ്റെ അധീനതയിലുള്ള പല പ്രദേശങ്ങളിലേക്കും ചൈന നിരവധി ഉൾറോഡുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും രാജ്യത്തെ പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നിഗൂഢ തന്ത്രങ്ങളുടെ ഭാഗമാണിതെന്നുമാണ് വ്യക്തമാകുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഏറ്റവും അവസാനമായി ഗോർഖ ജില്ലയിലെ റുയി ഗ്രാമമാണ് ചൈനയുടെ നിയന്ത്രണത്തിന് കീഴിൽ വന്നത്. ഇടപെടില്ലെന്ന നയതന്ത്ര നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയ ചൈന റുയി ഗ്രാമം പൂർണ്ണമായി പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ 72 വീട്ടുകാർ സ്വന്തം അസ്തിത്വത്തിനായി പോരാടുന്നു. നേപ്പാളിലെ ഇപ്പോഴത്തെ ഭരണകൂടം പൂർണ്ണമായി ചൈനയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണെന്ന് ഇത് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തുകയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് അവരുടെ പ്രധാന പരിപാടി. റുയി ഗ്രാമത്തെ കൂടാതെ ചൈന നേപ്പാളിലെ തന്ത്രപ്രധാനമായ 11 സ്ഥലങ്ങൾ കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന 4 ജില്ലകളിലെ 36 ഹെക്ടർ ഭൂമിയാണ് ഇപ്പോൾ നിയമവിരുദ്ധമായി ചൈനയുടെ കൈവശമുള്ളത്. എന്നാൽ നേപ്പാൾ പ്രധാനമന്ത്രി KP ഒലി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള നേപ്പാൾ ഭരണകൂടം ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് റുയി ഗ്രാമം ചൈന കൈപ്പിടിയിലൊതുക്കിയത്. ഒലിക്കൊന്നും ചെയ്യാനില്ല എന്നതാണ് വാസ്തവം. ചൈനയുടെ കയ്യിലെ കളിപ്പാവയായി മാറിയിരിക്കുകയാണ് ശർമ്മ ഒലി. നേപ്പാളിനെ മുച്ചൂടും വിഴുങ്ങിയാലും ഒലി കൈയും കെട്ടി നോക്കി നിൽക്കും. KP ഒലിയുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനം ഒലിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയതോടെ ചൈനയുടെ കൂട്ടുപിടിച്ച് ജനത്തെ ഒതുക്കാൻ നോക്കി. പ്രതിഷേധങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള കളികളും നടത്തി. എല്ലാത്തിനും ഒത്താശ ചൈനയും. ചൈനയ്ക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ട് കഴിഞ്ഞു KP ശർമ്മ. ചൈനയുടെ ചതിയുടെ മറ്റൊരു മുഖം മാത്രമാണ് സൗഹൃദവും അതിർത്തിയിലെ സമാധാനവും ശാന്തിയുമെല്ലാം. അയൽക്കാരെ ഒപ്പം നിർത്തും, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും, കോടികളുടെ വ്യാവസായിക വ്യാപാര പദ്ധതികളിലൊക്കെ പങ്കാളികളാക്കും. എല്ലാം അയൽക്കാരുടെ വിശ്വാസം നേടിയെടുക്കുന്നതിന് വേണ്ടി. എന്നാൽ പിന്നീട് ആ രാജ്യത്തിൻ്റെ ഭാഗങ്ങൾ ഓരോന്നായി കയ്യേറും. ചൈനയ്ക്ക് വിധേയപ്പെട്ടു പോയതുകൊണ്ട് സ്വന്തം കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് അവർ തിരിച്ചറിയില്ല. ചതി തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കും. ചൈനയുടെ ഈ ചതിയാണ് നേപ്പാൾ തിരിച്ചറിയാതെ പോയത്. തങ്ങളുടെ പ്രദേശം ചൈന കൈവശപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം തന്നെ നേപ്പാൾ സർക്കാർ അറിഞ്ഞെങ്കിലും മിണ്ടാതിരിക്കാനാണ് താൽപ്പര്യപ്പെട്ടതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹുംല ജില്ലയിലെ ഭാഗ്ദരെ ഖോല നദീമേഖലയിൽ 6 ഹെക്ടറോളം ഭൂമിയും കർണാലി നദിക്ക് സമീപം 4 ഹെക്ടറോളം ഭൂമിയും ചൈന കൈവശപ്പെടുത്തിയെന്നും നേപ്പാൾ കണ്ടെത്തിയിരുന്നു. റാസുവ ജില്ലയിൽ സിഞ്ചൻ നദിക്ക് സമീപം 2 ഹെക്ടറും ഭുർജുഖോല നദിക്ക് സമീപം 1 ഹെക്ടറും ചൈനയുടെ കൈവശമാണ്. ഇതേ ജില്ലയിലെ ലാംഡേ മേഖലയ്ക്കടുത്തുള്ള ഭൂമിയും ജംബുഖോലയ്ക്ക് അടുത്തുള്ള 3 ഹെക്ടറും ചൈന പിടിച്ചെടുത്തിരുന്നു. സന്തൂപാൽ ചോക്ക് ജില്ലയിലെ ഖരാനെ ഖോലയിൽ 7 ഏക്കറും ഭോട്ടെ ഘോഷിക്ക് സമീപം 4 ഹെക്ടറും പിടിച്ചെടുത്തിട്ടുണ്ട്. സാംകുവ് സവ ജില്ലയിൽ സാംജുങ് ഖോലയിലെ 3 ഹെക്ടറും കാംഖോലയിൽ 2 ഹെക്ടറും അരുൺ നദീതടത്തിലെ 4 ഹെക്ടറും ചൈനയുടെ അധീനതയിലാണ്. എന്നാൽ ചൈനയുടെ ഈ അനധികൃത കയ്യേറ്റത്തെക്കുറിച്ച് ഭരണ നേതൃത്വം മിണ്ടുന്നില്ല. മാത്രമല്ല ഇന്ത്യൻ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന നടപടികളാണ് നേപ്പാൾ ഈ സാഹചര്യത്തിലും നടത്തിവരുന്നത്. പുതിയ ഭൂപടം ഇറക്കിയതിന് പിന്നാലെ മഴക്കാലത്ത് ബീഹാറിനെ പ്രളയത്തിലാക്കുമെന്ന ഭീഷണി മുഴക്കി ഗണ്ഡക് ബറാജിലെ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിയും KP ശർമ്മ ഒലി സർക്കാർ നടത്തുന്നുണ്ട്. കോവിഡ് മഹാമാരിയെ നിയന്ത്രിക്കാനാവാത്തത് ലോകരാജ്യങ്ങൾക്കുമേൽ ചൈനയുടെ പ്രതിച്ഛായ മോശമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തങ്ങളുടെ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നത്. ചൈനയാണിപ്പോൾ നേപ്പാളിൻ്റെ ആഭ്യന്തര നയം തീരുമാനിക്കുന്നത്.
ഇന്ത്യയും നേപ്പാളുമായുള്ള പ്രശ്നങ്ങളെ ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുന്ന തരത്തിൽ കൈവിട്ടുള്ള കളിയാണ് ഒലി സർക്കാർ നടത്തുന്നത്. ഗ്രാമങ്ങൾ ചൈന കൈപ്പിടിയിലാക്കുന്നതും ഇന്ത്യയുമായി നേപ്പാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കാണുമ്പോൾ ഒലി സർക്കാർ ബെയ്ജിങ്ങിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കാം. ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചൈനയ്ക്കൊപ്പം ചേർന്ന് ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ കൈയടക്കാൻ നോക്കിയ നേപ്പാളിനിപ്പോൾ സ്വന്തം പ്രദേശങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൈനീസ് ഭരണകൂടത്തിന്റെ ചൂണ്ടയിൽ വീണ ഇരയാണ് നേപ്പാൾ. അതിനെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് ചൈനയുടെ നീക്കം. ഒലി ഭരണകൂടത്തിന്റെ പിടിപ്പുകേടിൽ നേപ്പാൾ കൈവിട്ടു പോകുമോ എന്ന ഭയം നേപ്പാൾ ജനതയിൽ ഉടലെടുത്തു കഴിഞ്ഞു. അഭയം ഇന്ത്യ തന്നെയാണ്. സഹായിക്കാൻ അടുത്തുള്ള അയൽക്കാരനും ഇന്ത്യ തന്നെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.